ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത് വോട്ട് ശതമാനം ഉയർത്താനല്ല, ആറ്റിങ്ങലിൽ മത്സരം ജയിക്കാൻ തന്നെയാണെന്ന് പറഞ്ഞു വി മുരളീധരൻ. വി മുരളീധരൻ എന്റെ അവസാന വട്ടം, അവസാന ലാപ്പ് പ്രതീക്ഷകൾ കാണാം, അവസാന ലാപ്പ് ആശങ്കകൾ കാണാം. ആറ്റിങ്ങലിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ 24 ഒപ്പമുണ്ട്. അത് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്നു. വിവിധ വിഷയങ്ങൾ ഉഴുതുമറിച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയായിരുന്നു ആറ്റിങ്ങൽ. ഇരട്ട വോട്ടാരോപണം, ഒപ്പം പണം നൽകി വോട്ട് പിടിക്കുന്നു എന്ന ആരോപണം, ഏറ്റവും അവസാന പ്രചാരണത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ഒരു സാഹചര്യം? എന്നെ സംബന്ധിച്ചോളം ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം, ആറ്റിങ്ങലിന് അനന്തമായിട്ടുള്ള വികസന സാധ്യതകളുള്ള ഒരു പ്രദേശം, അത് വേണ്ട രീതിയിൽ പരിഗണന ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ അതിർത്തി കടന്നാൽ പിന്നെ വികസനവും അവിടെ വഴിമുട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. ആറ്റിങ്ങലിൻ്റെ വിവിധ മേഖലകളിലുള്ള വികസനം, ആ വികസനം സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യം, അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വിവിധ പദ്ധതികൾ പരിപാടികൾ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ അവരുടെ പുരോഗതിക്ക് അവരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവുക, ഇതാണ് എൻ്റെ അന്തർധാര. അതായത് ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് CPM ഒരു ധാരയുണ്ട് എന്നിങ്ങനെ ആരോപണമുണ്ട്, ആറ്റിങ്ങലിലതുണ്ടോ? ഞാനാരും തമ്മിൽ ധാരണയുണ്ട് എന്ന് പറയില്ല, പക്ഷേ ഈ അടുത്ത ദിവസം അവർ തമ്മിൽ ചെറിയൊരു ധാരണയുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണം കൊടുക്കാൻ പോയി എന്ന് പറഞ്ഞ് LDFകാർ പിടിച്ചു വെച്ച ആളെ CPMന്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് തന്നെ കേസെടുക്കാതെ വിട്ടയച്ചു എന്ന് പറയുമ്പോൾ അതിലെന്താ ദുരൂഹത, അത് ആരുടെ ഭാഗത്താണ്, എന്താണെന്നുള്ളത് അതൊന്ന് പുറത്തു വരേണ്ട ആവശ്യമുണ്ട്. പിടിച്ചെടുക്കും ഈ മണ്ഡലം തീർച്ചയായിട്ടും. എത്രത്തോളം ഉണ്ട് വിജയപ്രതീക്ഷ ഈ അവസാന മണിക്കൂറുകളിലെ? 100%. അത്തരത്തിൽ വി മുരളീധരനാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ പങ്കുവെച്ചത്, 100% വിജയപ്രതീക്ഷ. ആറ്റിങ്ങലിലെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കലല്ല, ഈ മണ്ഡലം പിടിച്ചെടുക്കുക തന്നെയാണ് NDAയുടെ ലക്ഷ്യമെന്നാണ് വി മുരളീധരൻ വ്യക്തമാക്കിയത്. രഞ്ജിത്തിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24. അപ്പൊ സ്ഥാനാർത്ഥികൾ അവസാന വട്ടത്തിൽ പ്രതീക്ഷകളുണ്ട്, അവർക്ക് ചില ആശങ്കകളും ഈ പറയുന്ന പല പല എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു തെരഞ്ഞെടുപ്പാണ്, വലിയ വലിയ മണ്ഡലങ്ങളാണ്, അപ്പൊ അവിടെ ആധികളും അവലാദികളും ഇല്ലാതിരിക്കില്ല. അതിനോടൊപ്പം വലിയ പ്രതീക്ഷകൾ സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കൊക്കെ ഉണ്ട്. 20 മണ്ഡലങ്ങളിലും അവസാനവട്ട വോട്ടെടുപ്പിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്, മനുഷ്യസാധ്യമായതിന്റെ പരമാവധി ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികൾ, സ്ഥാനാർത്ഥികൾ.